എം എസ്, ഇതിന് ആനുപാതികമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ അർജുൻ്റെ കാണാതായ ജൂലൈ 16 മുതൽ നിരന്തരം ഈ വീട്ടിലേക്ക് നമ്മൾ വന്ന് പലപ്പോഴും വാർത്തയെടുക്കാൻ മാത്രമല്ല നമ്മൾ വന്നത്, ആ കുടുംബത്തിന് ഒരു ആശ്വാസം പകരുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലും പലപ്പോഴും നമ്മളെല്ലാവരും പല മാധ്യമപ്രവർത്തകരും നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ വരികയും ആ കുടുംബവുമായി സംസാരിക്കുകയും ഒക്കെ അടുത്തിടപഴകുകയും ഒക്കെ ചെയ്യുന്ന അവർ പ്രതികരിക്കുന്നില്ല എന്നാണോ? വേദന വീട്ടിലെ ആളുകളുണ്ട്. വീട്ടിൽ ഇപ്പോൾ അർജുൻ്റെ അമ്മ ഷീലയുണ്ട്, അച്ഛൻ പ്രേമനുണ്ട്, അർജുൻ്റെ മൂത്ത സഹോദരി അഞ്ജുണ്ട്, അർജുൻ്റെ ഇളയ സഹോദരി അഭിരാമിയുണ്ട്, അർജുൻ്റെ ഇളയ സഹോദരൻ അഭിജിത്തുണ്ട്, അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയുണ്ട്, മകൻ 2 വയസ്സുള്ള മകനുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ അവിടെ ഷിരൂരിലുള്ളത് അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ. ഷിരൂരിലെത്തിയപ്പോൾ അഞ്ജു പറഞ്ഞൊരു കാര്യം, തന്റെ പ്രിയപ്പെട്ട അനിയൻ അവസാനമായി ചെലവഴിച്ച മണ്ണാണിത്. ആ മണ്ണിൽ നിൽക്കുമ്പോൾ മാനസികമായി വല്ലാത്ത ഒരു അസ്വസ്ഥത താൻ അനുഭവിക്കുന്നുണ്ട്, വലിയ വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് എപ്പോഴെങ്കിലും ഒരു കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ മണ്ണ്, അതായത് തന്റെ പ്രിയപ്പെട്ട അനിയൻ അവസാനമായി ചെലവഴിച്ച ഈ മണ്ണിലേക്ക് അച്ഛനെയും അമ്മയെയും കൂട്ടി വരണം, അവരും കാണണം ഈ മണ്ണ് എന്നൊരു അർജുൻ്റെ അയൽവാസികളടക്കം ഇക്കാര്യം ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. റിയാസ്, അർജുൻ്റെ അയൽവാസിയായിട്ടുള്ള രവീന്ദ്രൻ, കെ രവീന്ദ്രൻ എന്ന വ്യക്തി നമ്മോട് പ്രതികരിക്കുകയും ഉണ്ടായി. പ്രളയകാലത്ത് ഒരു നാട് മുഴുവൻ കുടിവെള്ളം എത്തിച്ചയാളാണ് അർജുൻ എന്നാണ് അയൽവാസിയായ കെ രവീന്ദ്രൻ ഇന്ന് അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയ ഈ ദിവസം നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്ത നല്ലൊരു ചെറുപ്പക്കാരനെയാണ് നാടിന് നഷ്ടമായത് എന്ന് അയൽവാസിയായിട്ടുള്ള കെ രവീന്ദ്രൻ പറയുകയുണ്ടായി. അർജുൻ്റെ വേർപാട് വലിയ വേദന സൃഷ്ടിക്കുമ്പോഴും മൃതദേഹമെങ്കിലും ലഭിച്ചത് ആശ്വാസമാണെന്നും രവീന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. അത് ആ പ്രളയത്തിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്തെല്ലാം വെള്ളം എല്ലാം പോയതിന് ശേഷമുള്ളൊരു അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ കണ്ണാടിക്കൽ മുതൽ കക്കോടി പാലം വരെയുള്ള വീടുകളിൽ മുഴുവൻ വെള്ളം ശുദ്ധവെള്ളം ഇല്ലാതെ കണ്ടിട്ട് കുടിക്കാനുള്ള വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് നമ്മളിവിടുന്ന് ലോറിയിൽ വെള്ളം കൊടുക്കുന്നതിനുള്ള സജീവമായിട്ടും കക്കോടി മുതൽ കണ്ണാടിക്കൽ വരെയുള്ള 1000 വീടുകൾ ഉണ്ടാവും ഏകദേശം. രാവിലെയും വൈകിട്ടും ഇവർക്കെല്ലാം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു ലാഭേച്ഛയില്ലാതെ കണ്ടു, ഒരു നയാ പൈസയും വാങ്ങാതെ വിധത്തിലാണ് നമ്മൾ വണ്ടി കൊടുത്തിട്ട് അവരും നമ്മളെ കുട്ടികളായിട്ട് ഇത് പ്രവർത്തിച്ചത്. അന്ന് ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാർക്കും ഈ ഇവരെല്ലാവരെയും അറിയാം, പ്രത്യേകിച്ച് അർജുനെ പോലുള്ള ബാക്കിയുള്ള കുട്ടികളെ എല്ലാവരെയും അറിയാം. പക്ഷെ അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ച് നല്ലൊരു പുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ടുള്ളൊരു വ്യക്തിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ വിധത്തിൽ നമുക്കതിനെ കാണുമ്പോൾ നമുക്ക് വല്ല എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയത് ഒരു പ്രതീതിയുള്ളത്, അല്ലാതാണ്ട് നമ്മൾ ഒരു സാധാരണ ഇതിലല്ല. എങ്കിൽ പോലും നമ്മൾ ആശ്വസിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല.